99% പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത്. ഡബിൾ എവിക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ ശരണ്യയും ശ്രീരേഖയും പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ശരണ്യയെ കൂടാതെ ശ്രീരേഖ കൂടി പുറത്തായിരിക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് കിട്ടുന്നത്. ഇതൊരു 89% നമുക്ക് ഉറപ്പിക്കാം. 100% എത്തിയിട്ടില്ല, 89% ഉറപ്പിക്കാം. ഡബിൾ എവിക്ഷൻ ഈ ആഴ്ച നടന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീരേഖ പുറത്തു പോയിരിക്കുകയാണ്. ഈ ഓൺലൈൻ പോളുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നോക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ ഓൺലൈൻ പോളുകളിൽ ആർക്കാണോ വോട്ട് കുറവ്, ആ വ്യക്തി തന്നെയാണ് ഈ ആഴ്ച പുറത്തായിരിക്കുന്നത്. 2 ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുത്ത ഒരു പോളിൽ ശരണ്യയ്ക്ക് 4% ശ്രീരേഖയ്ക്ക് 3% വോട്ട് കിട്ടിയത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ആഴ്ച പുറത്തുപോയി. അവർക്കാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നതും. അപ്പോൾ ഇത് വളരെ കറക്റ്റായിട്ട് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ തുടർന്നും ഈ ഓൺലൈൻ പോളുകളിൽ, കമ്മ്യൂണിറ്റി പോളുകളിൽ, അത് ഏത് ചാനൽ നടത്തുന്നതാണെങ്കിലും കഴിവിൻ്റെ പരമാവധി കാണുന്നതിലൊക്കെ ഒന്ന് പങ്കെടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോൾ ബിഗ് ബോസിന് സേവ് ചെയ്യണമെങ്കിൽ പരമാവധി ഒരാഴ്ചയിൽ എവിക്ഷം വയ്ക്കാതിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന വല്ല ടാസ്കൊക്കെ കൊടുത്ത് ഏതെങ്കിലും ഒരു കാർഡൊക്കെ ഇറക്കി കൊടുത്ത് നോ എവിക്ഷൻ ആക്കിയെടുക്കാം, അങ്ങനെ പല ഉടായ്പകളൊക്കെ കാണിക്കാം. പക്ഷെ അവർ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ അവർ പ്രേക്ഷകരുടെ പിന്തുണ ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തായേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശ്രീരേഖയും ശരണ്യയും ഈ ആഴ്ച പുറത്തായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്.